പൊന്നെ തണുത്ത് വരച്ചിട്ട് കിടില ഭയങ്കര തണുപ്പ്, തണുത്ത് വരച്ചിട്ട് പോയാ പൂളിലോട്ട് ഞങ്ങൾ ചാടുന്നുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിസ്ഡാഡി വ്ലോഗ്സ്. ഫിസ്ഡാഡി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈ ഗൈസ്, ഞങ്ങളിപ്പോ നിൽക്കുന്നത് മൂന്നാർ റിസോർട്ടിലാണ് നിൽക്കുന്നത്. ഭയങ്കര തണുപ്പ്, ഇതാണ് സ്ഥലം. അപ്പൊ ഞങ്ങള് ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കിട്ട് പോകാം. ഓക്കെ, ഹൈ ഗൈസ്, ഗൈസ് ഞങ്ങളിത് ഇപ്പം രാവിലെ ഇപ്പൊ ഉറക്കം കഴിഞ്ഞിട്ട് ഒരു 5 മണി ആവാറായി. അപ്പൊ ഞങ്ങളിപ്പം റെഡിയായി, ഞങ്ങളിപ്പോ ഇങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ സാധനങ്ങളെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിൻസി അവിടെ ഫുഡ് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ഗൈസ് ഞങ്ങളതെ രാവിലത്തെ ചായ കുടിച്ചോണ്ടിരിക്കുക. ഗൈസ് രാവിലത്തെ ചായയും കുടിച്ച് ഞങ്ങളതെ നേരെ ഇറങ്ങിയാണ്. എമ്മോളിപ്പം ഉറക്കം ആട്ടോ, അവളിപ്പൊ പൊക്കിയെടുത്ത് കാറിലാക്കി ലഗേജ് ഒക്കെ അങ്ങോട്ട് പാക്ക് ചെയ്ത്, അതേ ലുക്കിലെടുത്ത് അങ്ങോട്ട് കാറിൽ അങ്ങോട്ട് കേട്ടു. ഗൈസ് ഞങ്ങളപ്പം നേരെ മൂന്നാർക്ക് വിടെയാണ്. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാം വേണം, മാക്സിമം സപ്പോർട്ട് വേണം ഗൈസ്. ഹൈ ഗൈസ്, ഗൈസ് ഞങ്ങൾ അതെ ഇപ്പം മൂന്നാറിലേക്ക് പൊക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിയാണ്, നമ്മളിപ്പം കായംകുളം കഴിഞ്ഞ് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തി ഒന്ന് റിഫ്രഷ് ആവാന്ന് വിചാരിച്ചു. അപ്പം അതെ നിങ്ങള് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, മറക്കരുത്. നമ്മളൊരു ട്രാവൽ വ്ളോഗ് ആണ് ചെയ്യുന്നത്, അത് മാത്രമല്ല നമുക്കൊരു ഹോട്ടൽ റിവ്യൂ കൂടെയാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒന്ന് കണ്ടു നോക്കാം നല്ല കിടിലം കാഴ്ചകളായിട്ട്. ഞങ്ങളിപ്പോ ഗൈസ് ഞങ്ങള് ഗൂഗിളിലെ ലൊക്കേഷൻ നോക്കിയിട്ടാണ് പോകുന്നത്, അല്ലാണ്ട് നമുക്ക് വഴിയൊന്നും അറിയാൻ പാടില്ല. ഗൂഗിളിലെ ലൊക്കേഷൻ നോക്കി പോവാം. അയ്യോ ഒരു സ്ഥലത്തെ ഒരു വഴി വന്ന് ലെഫ്റ്റും റൈറ്റും, എന്നിട്ട് ഗൂഗിൾ അമ്മച്ചി അനങ്ങുന്നില്ല. ഗൂഗിൾ അമ്മച്ചി പറയുന്ന ഗോസ്റ്റ് റൈറ്റ് എന്ന് പറയാം. എങ്ങോട്ട് പോകണം എനിക്ക് അറിയാൻ വയ്യ. ഗൈസ് ഞങ്ങളത് ഇപ്പം പാല എത്തിയിട്ടുണ്ട്, പാല ഭാഗത്തേക്ക് എത്തി. അപ്പൊ അതെ ഹിയമോളത് ഇപ്പൊ ഉറക്കം എഴുന്നേറ്റതേ ഉള്ളു. എവിടെ എത്തി, എങ്ങോട്ടാ പോകുന്ന മോളെ പറ. ഞങ്ങൾ മൂന്നാറിൽ അടിച്ചു പൊളിക്ക് ഞങ്ങളല്ലേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. അല്ലെങ്കിൽ നമ്മള് പൊളിക്കത്തില്ലേ, എന്നാല് ഹൈഫൈ അടി, ഹൈഫൈ. അപ്പൊ ഗൈസ് നമുക്ക് കാണാം. ഹായ് ഗൈസ്, ഗൈസ് ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ ഒരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കി നിർത്തിയിട്ടുണ്ട്. കുറച്ച് നല്ല കാണാനൊക്കെ രസമുള്ള ഒരു സ്ഥലമാട്ടോ. ഗൈസ് നമ്മളെ ആസ്ഥാന ട്രാവൽ അടിച്ച് അതോ ക്ഷീണിച്ച് അവശയായിട്ടിരിക്കുകയാണ്. മിക്കവാറും ആള് വെക്കുന്ന ആള് പറയുന്നത് കട്ട് ട്രാവൽ അടി ട്രാവൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളെ 2 കിലോമീറ്റർ. പാല എന്തോ ആയതേ ഉള്ളു, പാല എത്തിയിട്ടേ ഉള്ളു. ഹിയമി എന്താ ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഞാൻ ഈ ട്രിപ്പിന് മുമ്പ് എന്റെ ഹെയർ സ്റ്റൈൽ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് കൊള്ളാമോ ഗൈസ്, മുടിയൊക്കെ ഒന്ന് വെട്ടി താടിയൊക്കെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. കൊള്ളാമെങ്കിൽ ഒന്ന് കമന്റിൽ ആടിയാ. ഞങ്ങളിപ്പോ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കരുതിയിട്ടുണ്ട്, അപ്പൊ നമ്മള് അത് കഴിക്കാനാണ് പ്ലാൻ. നമ്മള് സൈഡിൽ നിന്ന് ഒതുക്കി ഫുഡ് കഴിക്കണം. നമുക്ക് കാണാം ഗൈസ്. ഹായ് ഗൈസ് ഞങ്ങളത് ഇപ്പം മൂന്നാർ പോകുന്ന വഴി ചീയപ്പാറ വാട്ടർഫോൾസിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. യാത്ര ചെയ്ത് എല്ലാരും ഒരു വഴിക്കായി. എമ്മോളൊക്കെ കിടന്ന് ഉറങ്ങി. മൂന്നാർ പോകുന്ന വഴിക്ക് അടിമാലി എത്തുന്നതിന് മുമ്പായിട്ടാണ് ചീയപ്പാറ വാട്ടർഫോൾസ്.
ഒരുവിധം എല്ലാവരും ഇവിടെ വണ്ടി നിർത്തും. കാരണം ഇവിടെ കുറേ കടകളുമുണ്ട്, പിന്നെ ഒരു വാട്ടർഫോൾസും ഉണ്ട്. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ദൂരെ യാത്ര ചെയ്ത് വരുന്ന ഡ്രൈവർമാർക്കും ഒരാശ്വാസവും ആവും. അങ്ങനെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസും എടുത്ത് ഞങ്ങൾ നേരെ വിട്ടു. പോകുന്ന വഴി അടിമാലിയിൽ നിന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണവും മേടിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ആനച്ചാലിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത് റിസോർട്ടിലേക്ക് എത്തി. ഏകദേശം ഒരു ഉച്ച ഒന്നൊന്നര സമയമൊക്കെ ആയിട്ടുണ്ടാവും. ഹോട്ടൽ സ്റ്റാർ എമിറേറ്റ്സ്. ഹായ് ഗായ്സ്, ഗായ്സ് ഞങ്ങളത് ഇപ്പം റിസോർട്ടിലേക്ക് എത്തി. ഞങ്ങളിപ്പോ ഫസ്റ്റ് വന്നപ്പോ തന്നെ അവിടെ റൂം ക്ലീനിങ് ആണ്, ഗാർഡൻ ഏരിയയിലേക്ക് കേറ്റിയാണ് ഗായ്സ്. അടിപൊളിയാട്ടാണ്, നല്ല കിടിലും വൈബാണ്. നോക്കൂ ഗൈസ്, ഈ കാണുന്നതാണ് ഇവിടത്തെ ഗാർഡൻ ഏരിയ. മൊത്തത്തിൽ നോക്കിയാൽ നല്ല സൈലന്റ് ആയിട്ടുള്ള അന്തരീക്ഷം. പോരാത്തതിന് കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ കെ ജോസ്. ഗാർഡൻ ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളും കാണാം. സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് വെള്ളം കുടിക്കുന്നുണ്ട്, അവർക്ക് ദാഹിച്ചല്ലേ. പൂളിലോട്ട് ഞങ്ങൾ ചാടുന്നുണ്ട് ഗൈസ്. ഭയങ്കര സൈലന്റ് കേട്ടോ, ഒറ്റ മനുഷ്യനെ ഇവിടെ കാണാനില്ല. നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര വലിയ ശല്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൈമിൽ കൊറോണ ടൈമിൽ ഇങ്ങോട്ട് വാ. നല്ല ഇവിടത്തെ കിടിലം വൈബാട്ടോ, നല്ല രസമുണ്ട്. പോരാത്തിന് നല്ല 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 സൗണ്ട്സ്, നേച്ചറിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാം. മുതിർന്ന രണ്ട് മുതിർന്ന രണ്ടല്ല മുതിർന്ന ഒരു കുട്ടി ഊഞ്ഞാലാടി നോക്കുക. റൂം റെഡിയായി ഗായ്സ്, നമ്മൾ റൂം സാനിറ്റൈസ് ചെയ്തെല്ലാം സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ റൂമിലേക്ക് പോയി റൂമിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും നല്ല ബാൽക്കണി വ്യൂ ഉള്ള നല്ല കിടിൽ റൂം ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്ന് ഫ്രഷായി നേരെ ഞങ്ങൾ പൂളിലേക്ക് എത്തി. പൂളിന്നൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നേരെ റൂമിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഉള്ള ചായ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്നത് ബാൽക്കണിയിലാണ്. പ്ലസ് ചായ ഒക്കെ നല്ല കിഴിവായിട്ട് കുടിച്ചോണ്ട് കുടിക്കാം. ഇവര് ചായ ഇടുന്നുണ്ട് അവിടെ. മാറ്റ ആൾക്കാർക്ക് പറഞ്ഞ മറ്റൊരു ചെല്ലി.
A few moments later. അതെന്താ വേണ്ടത്? അതെന്താ വേണ്ടത്? ഗൈസ്, സമയം 9:10 ഞങ്ങൾ ഗാർഡൻ ഏരിയയിൽ വന്നിക്ക. പിന്നെ തണുത്ത് വരച്ചിട്ട് കിടില്ല, ഭയങ്കര തണുപ്പ്. തണുത്ത് വരച്ചിട്ട് പോയാ. ഡിഗ്രി സെൽഷ്യസ് എത്രയാന്നുള്ളത് ഞാൻ ഇപ്പൊ പറയാം കേട്ടോ, നോക്കിട്ട് പറയാം. കുഞ്ഞെന്തോ ഇരുന്ന് എന്തുവാ ഇക്കാ, എന്തുവാ, എന്താ ഉണ്ട്? ഇല്ലല്ലേ പിടിച്ചിട്ടുണ്ട്. ഗൈസ്, എന്റെ പൊന്ന് ഗൈസ്, കിട്ടില്ല തണുപ്പ്, തന്നെ കിട്ടില്ല തണുപ്പ്, ഒരു രക്ഷയില്ല. എല്ലാവർക്കും എന്തൊക്കെ ഹുഡീസ് ഉണ്ട്, തലേ കൂടെ. എനിക്ക് തലേ കൂടെ ആണോ, ഒന്നുമില്ല. തണുത്തിട്ട് പോയി, ഭയങ്കര തണുപ്പ്. ഇപ്പൊ പോയി പുളി ചാടിയല്ലോ അടി. ഹായ് ഗൈസ്, അപ്പം മൂന്നാറിലെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ ബാക്കി മൂന്നാറിലെ കിടിലം കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ അടുത്ത വ്ലോഗ് മറക്കാതെ കാണാം. ഓക്കെ, ബൈ ബൈ.